ഞാൻ ഇവിടെ ഹോട്ടലിലെത്തി. ഓക്കെ, ഞാനിവിടെ ലോബിയിൽ വെയിറ്റ് ചെയ്യാം. ശരി. ഇവളിന്നലെ മൗറീഷ്യസിന് പോയെന്നാണല്ലോ കല്ലുമോള് പറഞ്ഞത്. ഹലോ, ലോഞ്ചിലെത്തിയോ? സോറി, ഞാനൊരു പരിചയക്കാരനെ കണ്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു. 2 മിനിറ്റ്സ് ഇതാപ്പോര. ശരി. നീ നിന്റെ ഭർത്താവിനൊപ്പം മൗറീഷ്യസിലാണെന്ന് ഞാൻ വിശ്വസിക്കണമല്ലേ? ശരി, ഞാൻ നിന്നെ വിഷമിപ്പിക്കുന്നില്ല. ആക്ടർ ജീവയുടെ റൂം എടുത്തിട്ടുണ്ടോ? ഉണ്ട് സർ, 5001. ഓക്കെ, താങ്ക്സ് സർ. ജീവയെവിടെ ചോദിച്ചു കേട്ടില്ലേ? അവനെവിടെ? എന്നെ ഇവിടെ ആക്കിയിട്ട് നിങ്ങളുടെ സുഹൃത്ത് കുറച്ചു മുൻപ് മൗറീഷ്യസിലേക്ക് പറക്കാൻ എയർപോർട്ടിലേക്ക് പോയി. എന്നെ വിളിച്ചു പറഞ്ഞത് ശിവയായതുകൊണ്ട് ഞാൻ ഇക്കാര്യം വിശ്വസിച്ചില്ല. ഇപ്പോ നേരിട്ട് കണ്ടപ്പോ വിശ്വാസമായോ? വിശ്വാസമായെന്ന് മാത്രമല്ല, എത്രത്തോളമാണ് അവൻ നിങ്ങളെ പീഡിപ്പിക്കുന്നതെന്ന് മനസ്സിലായി.
നിങ്ങളും കീർത്തിയും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് ജീവ തൽക്കാലം അറിയരുതെന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മിസ്റ്റർ സിദ്ധാർത്ഥന് ബോധ്യമായെന്ന് ഞാൻ കരുതുന്നു. ഞാൻ വലതുകാല് വെച്ച് കയറിയത് വിട്ടികളുടെ ഒരു സംഘത്തിലേക്കായിപ്പോയി. ഇല്ലാത്ത ഒരു പ്രണയത്തിന്റെ പേരിൽ എന്നെ ക്രൂരമായി അപമാനിക്കുന്നു, വേദനിപ്പിക്കുന്നു. എന്റെ സ്ത്രീത്വത്തെ പോലും ചവിട്ടി മെതിച്ച് അവഹേളിക്കുന്നു. പക്ഷെ നാളെ ഈ ഗതി എന്റെ അനിയത്തിക്കുണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടി ഇങ്ങനെ സ്വയം ബലി കൊടുക്കണം. തുറന്നു പറ ഞാനുമായി കാവ്യയ്ക്ക് ഒരു ബന്ധവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ലെന്ന്. ഒരാപത്തും വരാതെ കീർത്തിയെ സംരക്ഷിക്കാൻ എനിക്കറിയാം. അത് നിങ്ങളുടെ തോന്നലാ. നിങ്ങൾക്കൊപ്പം ഒരു പാത്രത്തിലുണ്ട് ഒരു പായയിലുറങ്ങിയ നിഷ്കളങ്കനായ കളിത്തോഴനല്ല ഇന്ന് ജീവ. അനിയത്തിയോടുള്ള സ്നേഹം കൊണ്ട് ഭ്രാന്തനായി മാറിയ അയാൾ എന്തും ചെയ്യാൻ മടിക്കില്ല. എന്റെ കുടുംബം തെരുവിലാവാതിരിക്കാൻ വേണ്ടി മാത്രമാ ഞാൻ ജീവയുടെ താലിക്ക് മുന്നിൽ തലകുനിച്ചതെന്ന് നിങ്ങൾക്കും അറിയാലോ. ആ എനിക്ക് സ്വയം സംരക്ഷിക്കാൻ വേണ്ടി അനിയത്തെ ഉറ്റിക്കൊടുക്കാനാവില്ല. അല്ല സർ, ഇവനിങ്ങനെ വാദക്കത്തിന് നിന്നാ കേസ് അങ്ങനെ ഫ്രെയിം ചെയ്യും. വേദനകൾ എന്നെ ഇപ്പോ വിഷമിപ്പിക്കാറില്ല സിദ്ധാർത്ഥ്. ജീവിതം കൊണ്ടൊരു നാടകത്തിനൊരുങ്ങുമ്പോൾ ഇത്തരം അനുഭവങ്ങൾ പ്രതീക്ഷിക്കണം. പക്ഷേ ഈ ഡ്രാമയിൽ ഞാനൊരു കഥാപാത്രമായി പോയില്ലേ? കാവ്യ നേരത്തെ പറഞ്ഞ വിട്ടികളുടെ സംഘത്തിലെ ഒരു അംഗമല്ല ഞാൻ. ഇത്തിരി മനുഷ്യപ്പറ്റ് എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവല്ല ഞാൻ. നിങ്ങൾ എന്തു ചെയ്യാൻ പോവാ? ശിവാനി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്കൊപ്പം വീണ്ടും ഒരു ടൂറിന് ഞാൻ തയ്യാറായത്. ഇനി അതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായാ പിന്നെ നിങ്ങൾ എന്നെ കാണില്ല ജീവ. ഇന്നത്തെ യാത്രയ്ക്ക് ഒരു മുടക്കവും വരില്ല, ബിലീവ് മീ. ആ സിദ്ധു പറ. എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണണം. എന്താടാ നീ പറയുന്നേ? ഞാൻ ഇങ്ങ് മൗറീഷ്യസിൽ ഹണിമൂണിലല്ലേ. എന്നെ കാണാതെ നിനക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, അടുത്ത ഫ്ലൈറ്റിന് കയറിക്കോ. എൻ്റെ അടുത്ത് നാടകം വേണ്ട. അച്ഛമ്മ ഒരുക്കി ഈ ഹണിമൂൺ ട്രിപ്പ് പൊളിക്കാൻ വേണ്ടി നീ നടത്തിയ ഗൂഢാലോചനയൊക്കെ ഞാൻ അറിഞ്ഞു. ഓഹോ, ഒക്കെ അവള് നിന്നെ വിളിച്ച് അറിയിച്ചു അല്ലേ? ഗുഡ്, വെരി ഗുഡ്. അല്ല, നീതു എന്റെ ഒപ്പം ഉണ്ടെന്ന് അവള് പറഞ്ഞോ? നീതു? അവൾക്കെന്താ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യം? അത് നീ അവളോട് എന്നെ ചോദിക്ക. നിന്റെ പ്രിയ സഖിയോട്? ജീവ തമാശകളാ, എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. നീ വന്നേ പറ്റൂ. ഓ, നിന്നെ കാണാൻ നീ ഇരിക്കുന്നിടത്ത് ഞാൻ വരണം അല്ലേ? പറ. എവിടെ ഉണ്ട് സാറ്? പരിഹാസം മനസ്സിലായി, എങ്കിലും പറയാം. നീ കാവ്യ താമസിപ്പിച്ച ഹോട്ടൽ മുറിയുടെ മുമ്പിൽ നിന്നാ ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഇറങ്ങിയ ഉടനെ നിന്നെ അവൾ അങ്ങോട്ട് വിളിച്ചു വരുത്തിയല്ലേ. ഇത്രയും ചീപ്പായ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ നിനക്ക് നേരിട്ട് തരാം. നീ ഇങ്ങോട്ട് വാ. ഞാൻ എയർപോർട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഇന്നലെ മുടങ്ങിയ ഹണിമൂൺ ഇന്ന് വീണ്ടും തുടങ്ങാൻ. സോ ഡോണ്ട് ഡിസ്റ്റർബ് മീ. നീ ഇന്ന് ഒരിടത്തേക്കും പോവില്ല. ഞാനാ പറയുന്നത്, എന്റെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കാൻ ഞാൻ നിന്നെ ഏൽപ്പിച്ചിരുന്നു പണ്ട്. പക്ഷെ ഇപ്പൊ നീ എന്റെ സ്റ്റാഫ് മാത്രം. സോ ഡോണ്ട് ഇന്റർഫിയർ ഇൻ ഇറ്റ്. സമ്മതിച്ചു. മനസ്സിൽ ആഗ്രഹിക്കുന്നത് നടത്തിയെടുക്കുന്നവനാ നീ. പക്ഷെ ഇന്ന് നിന്റെ യാത്ര നടക്കില്ല. കാവ്യെ കൊണ്ടുപോകാൻ നീ ഇവിടെ നിന്ന് പോയാ അച്ഛമ്മ ഞാൻ ഇവിടേക്ക് വിളിച്ചുകൊണ്ടുവരും. എന്നിട്ട് കാവ്യെ കാണിച്ചു കൊടുക്കും. ദിസ് ഇസ് ബ്ലാക്ക് മെയിൽ. നീയോ അവളും എന്നെ ഒതുക്കാൻ എപ്പോഴും പ്രയോഗിക്കുന്ന വടിയ അച്ഛമ്മയെ അറിയിക്കുന്നുള്ള ഭീഷണി. ഇനി അതിന് ഞാൻ വഴങ്ങില്ല. അച്ഛമ്മയെ അറിയിച്ച നഷ്ടപ്പെടുന്നത് എനിക്ക് മാത്രമാവില്ല. ഹലോ, എന്താടാ എന്തു പറ്റി? എടാ, ആരോ എന്നെ മുറിയിലേക്ക് തള്ളിയിട്ട് വാതിൽ അടച്ചു. ഹലോ, കഥ തുറക്ക്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? We are from the police department. You are under arrest. Oh.
എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തേ? ഹോട്ടൽ മുറിയിലെ വ്യഭിചാരം ശിക്ഷാർഹമായ കുറ്റമാണ്. ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് സെക്ഷൻ 7(2)(c). വാദികൾ സംസാരിച്ചിരുന്ന എന്നെ ആരും ഈ മുറിയിലേക്ക് തള്ളിയിട്ടതാ. ആ അതൊക്കെ നിങ്ങൾ ഇനി കോടതി പറഞ്ഞാൽ മതി. ഈ റൂം കേന്ദ്രീകരിച്ച് അനാശാസ്യ പ്രവർത്തനം നടത്തുന്നുണ്ടെന്നറിഞ്ഞാ ഞങ്ങൾ എത്തിയത്. This is cheating. ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഓ ജീവ, ഇറ്റ്സ് എ ട്രാപ്പ്. ഇങ്ങോട്ട്, ഇനി ആരെ വിളിച്ചിട്ട് കാര്യമില്ല, ഇങ്ങോട്ട് വാ. ഇത് ചതിയാണ്. ഞാനൊരു അഡ്വക്കേറ്റാ. അഡ്വക്കേറ്റിന് വകുപ്പ് നിയമമൊന്നും ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ശാലിനി ഇതേ എടുത്തോ, നീ നടക്കണോണ്ട്. What's happening here? അത് ചോദിക്കാൻ നിങ്ങളാരാ? I'm an advocate. Advocate ശ്രീജിത് ഭാസ്കർ. അഡ്വക്കേറ്റാ? എങ്കിൽ കേട്ടോ, വ്യഭിചാര കുറ്റത്തിന് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഈ കുട്ടി എന്റെ ഫ്രണ്ടാണ്. തെറ്റായൊന്നും ഇവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ്. വഴി മാറവക്കില്ലേ, അല്ലെങ്കിലേ ഊഴം കാത്തുവന്നവനാണെന്ന് വരുത്തിത്തെടുത്ത് നിങ്ങളെയും ഞാൻ പൊറുക്കും. മാറുന്നേ, മാറുന്നേ, കൊണ്ടുപോ, കൊണ്ടുപോ. ജയമോഹൻ സാർ ഫോൺ എടുക്കുന്നില്ലല്ലോ. ജീവ ഇത്ര ടെൻഷൻ അടിക്കുന്ന എന്തിനാ? ഭാര്യയോട് ഒരു സ്നേഹം ഇല്ലെന്നല്ലേ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നേ? അവള് ഇമ്മോറൽ ട്രാഫിക്കിന്റെ പേരിൽ അറസ്റ്റിലായതിൽ സന്തോഷിക്കല്ലേ വേണ്ടേ? നീതു മണ്ടത്തരം പറയരുത്. വണ്ടി ഒതുക്ക. എനിക്ക് അവളോട് സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നതല്ല എന്റെ വിഷയം. പിടിയിലായിരിക്കുന്നത് എന്റെ ഭാര്യ. ഈ വാർത്ത മീഡിയ ആഘോഷിക്കും ആഴ്ചകളോളം. സോ വാട്ട്, വിശ്വാസ വഞ്ചനം കാണിച്ച വൈഫിനെ ജീവൻ ഡിവോഴ്സ് ചെയ്താ പോരെ. നിന്റെ ലക്ഷ്യം എന്റെ ഡിവോഴ്സ് മാത്രമാണെന്ന് എനിക്കറിയാം. എന്നാലല്ലേ എത്രയും വേഗം എന്റെ ഭാര്യ പദവിയിലേക്ക് നിനക്ക് എത്താൻ പറ്റൂ. എനിക്ക് നിന്നെ മാത്രം പരിഗണിച്ചാ പോരാ. പിന്നെന്താ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുടെ അഭിമാനം കൂടി സംരക്ഷിക്കണോ? വേണം. അവൾ എന്റെ ഭാര്യയായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം അവളുടെ അഭിമാനം എന്റെ അഭിമാനമാണ്. ഇതേ വാചകം ഒരിക്കൽ നിങ്ങളുടെ ഭാര്യയുടെ നാമിൽ നിന്ന് ഞാൻ കേട്ടത്. ഭർത്താവിന്റെ അഭിമാനം സംരക്ഷിക്കേണ്ട ബാധ്യത അവൾക്കുണ്ടെന്ന് എന്റെയും നിങ്ങളുടെയും മുഖത്ത് നോക്കി അവൾ അത് പറഞ്ഞു. നിങ്ങളുടെ വിവാഹം നടന്ന രാത്രി അവള് പറഞ്ഞ സെൻസിലല്ല ഞാനിപ്പോ പറഞ്ഞത്. സെൻസ് ഏതായാലും അതേ വാചകം നിങ്ങളും ആവർത്തിച്ചു. അതിനർത്ഥം നിങ്ങളുടെ ഭാര്യ നിങ്ങളിലും സ്വാധീനം ചെലുത്തി കഴിഞ്ഞു. നിനക്ക് എന്ത് വേണമെങ്കിലും ധരിക്കാം, പക്ഷെ സത്യം അതല്ല. എങ്കിൽ പിന്നെ പറ, ജീവ എങ്ങനെ ന്യായീകരിക്കും ഈ മനമാറ്റത്തെ? എന്റെ ഭാര്യ പിഴച്ചവളാണെന്ന്
ഈ സമൂഹം കരുതുന്നത് എനിക്ക് മാനക്കേടാ. മാനക്കേടാണെന്ന് മാത്രമല്ല, ഈ ഒരൊറ്റ സംഭവം കൊണ്ട് ഞാൻ ഇത്രയും കാലം ബിൽഡ് ചെയ്തെടുത്ത എന്റെ കരിയർ, ഇമേജ്, സ്റ്റാർഡം ഒക്കെ എനിക്ക് നഷ്ടമാവും. ഒക്കെ ജീവയുടെ തോന്നല. ഇങ്ങനെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടി വന്ന ജീവയോർത്ത് സഹതാപമേ ആൾക്കാർക്ക് തോന്നു. നെഗറ്റീവ് പബ്ലിസിറ്റി സ്വന്തം കരിയറിന് വേണ്ടി പോസിറ്റീവ് ആക്കി എടുക്കാനുള്ള നിങ്ങളുടെ മിടുക്ക് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. ഇതും അങ്ങനെ കരുതിയാ മതി. അതൊന്നും ഈ കാര്യത്തിൽ പ്രാക്ടിക്കൽ ആവില്ല. എങ്ങനെയും കാവ്യം സിദ്ധുവിനെ സംരക്ഷിച്ചേ പറ്റൂ. കഷ്ടപ്പെട്ട് സമ്പാദിച്ചെടുത്ത പ്രശസ്തിയും പദവിയും ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യാനാ ജീവിയുടെ പ്ലാൻ? പലതും ചെയ്യേണ്ടി വരും. കേസ് ചാർജ് ചെയ്യാതിരിക്കാൻ കമ്മീഷണർ മുതൽ മുകളിലോട്ടുള്ള പല പോലീസ് ഓഫീസേഴ്സിനെയും സ്വാധീനിക്കേണ്ടി വരും. വേണ്ടി വന്നാൽ ഹോം ഡിപ്പാർട്ട്മെന്റിനെ വരെ. നീ വാ, നമുക്ക് തിരിച്ചു പോവാം. എവിടേക്ക്? അതറിയാതെ ഞാൻ വരില്ല. നീതു പറയുന്നതൊന്നും മനസ്സിലാക്ക. ജീവ ആരെ ഫോൺ വിളിച്ചും ഭാര്യയെ രക്ഷിക്കുന്നതിൽ ഞാൻ എതിർപ്പ് പറയുന്നില്ല. പക്ഷേ ഈ യാത്ര മുടക്കാൻ പറ്റില്ല. നീതു, ഇതൊരു ടൂറിന് പറ്റിയ സമയമല്ല. ഞാൻ വിജിലന്റ് ആയിരുന്നില്ലെങ്കിൽ ന്യൂസ് ലീക്കാവും. അതിനു മുമ്പ് പ്രശ്നം ഒതുക്കി തീർത്തേ പറ്റൂ. അതിന് ഞാൻ കേരളത്തിൽ ഉണ്ടാവണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഒബീഡിയൻസ് സർവന്റ് ആയിട്ട് കൂടെ നിൽക്കണോ? ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്റെ ഒപ്പം നിൽക്കാൻ മനസ്സുണ്ടെങ്കിൽ നിൽക്കാം, ഇല്ലെങ്കിൽ നിനക്ക് നിന്റെ വീട്ടിൽ പോകാം. കൊള്ളാം, എന്റെ എളുപ്പം നിങ്ങൾക്കത് പറയാൻ കഴിഞ്ഞു. ഞാൻ പോകണോ അല്ലേ? എന്നെ ചതിച്ച ഓരോ നിമിഷവും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ വിട്ട് ഞാൻ പോണോ അല്ലേ? ആര് ചതിച്ചെന്നാ നീ പറയുന്നത്? നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ നിന്റെ പിടിവാശിക്ക് വഴങ്ങിയ എനിക്ക് എന്റെ എല്ലാം നഷ്ടപ്പെടും. എനിക്ക് നഷ്ടം വന്നിട്ടില്ലെന്ന് ആരാ പറഞ്ഞേ? നിങ്ങൾക്ക് വേണ്ടി എന്റെ കരിയർ ഞാൻ നഷ്ടപ്പെടുത്തിയില്ലേ? മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരു ആഡിന്റെ കോൺട്രാക്ട് ഉപേക്ഷിച്ചല്ലേ നിങ്ങൾക്കൊപ്പം മൊറീഷ്യസ് ട്രിപ്പിന് തയ്യാറായത്? നഷ്ടപരിഹാരം എത്രയാണെന്ന് വെച്ചാ തരാം. ഓഹോ, കോമ്പൻസേഷൻ തന്നെ എന്നെ ഒഴിവാക്കാനുള്ള ശ്രമമാണല്ലേ. കാണിച്ചു തരാം ഞാൻ. വണ്ടി എടുക്കാം. ഇത്രയും വലിയ ചതി അയാൾ എന്നോട് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ആര് ആര് ചതിച്ചെന്ന കാവ്യ പറയുന്നത്? നിങ്ങളുടെ കൂട്ടുകാരൻ ജീവ തന്നെ. ആര് ആര് ചതിച്ചെന്ന കാവ്യ പറയുന്നത്? നിങ്ങളുടെ കൂട്ടുകാരൻ ജീവ തന്നെ. ഇതിലും ഹീനമായ രീതിയിൽ എന്നോട് പകരം വിട്ടാൻ വേറെ ആർക്ക് കഴിയും? നോ, ജീവ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ഇനിയും നിങ്ങൾ സുഹൃത്തിനെ ഇങ്ങനെ ന്യായീകരിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് സഹതാപം മാത്രമേ ഉള്ളൂ. പ്രണയസലാപം ഇതുവരെ കഴിഞ്ഞില്ലേ? മൈൻഡ് യുവർ വേർഡ്സ്. ഈ സമൂഹത്തിൽ നിലയും വിലയുള്ളവരാണ് ഞങ്ങൾ. നിലയും വിലയും കൂടിപ്പോയതുകൊണ്ടാ ലോക്കൽ സ്റ്റേഷനിൽ കൊണ്ടുപോകേണ്ടതിന് പകരം ഇവിടെ പോലീസ് ക്ലബിൽ കൊണ്ടുവന്നത്. കൂടുതൽ വളച്ചിലെടുത്താലേ പ്രമുഖ നടന്റെ ഭാര്യയും സുഹൃത്തിനെയും അനാശാസ്യത്തിന് കസ്റ്റഡിയിലെടുത്ത വാർത്ത പുറംലോകം അറിയും. നിങ്ങൾ ഈ പറഞ്ഞ പ്രമുഖ നടൻ തന്നെയായിരിക്കും ഈ അറസ്റ്റിന് പിന്നിലെന്നും എനിക്കറിയാം. ദേവി, ഇത് മാനം കെടുത്തരുത്. എനിക്ക് പിന്നിലൊരു കുടുംബമുണ്ട്. എന്റെ അമ്മ ഇങ്ങനൊരു വാർത്ത കേട്ട് പിന്നെ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. അമ്മയും വീട്ടുകാരെയും കുറിച്ച് ഓർമ്മയുള്ളവർ ഈ പരിപാടിക്ക് ഇറങ്ങരുതായിരുന്നു. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഏറ്റവും നന്നായി അറിയാവുന്നത് സാറിന് തന്നെയല്ലേ. ഓഹോ, അങ്ങനെയാണ് എങ്കിലേ നിന്റെ വീട്ടിലെ നമ്പർ പറ. ഞാൻ തന്നെ നിന്റെ വീട്ടിലറിയിക്കാം നീ എന്ത് തെറ്റാ ചെയ്തതെന്ന്. ഒരു സിനിമാ താരത്തിന്റെ ഭാര്യ വീട്ടിലെ നമ്പർ കിട്ടാന് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്തിനാ കാവ്യയുടെ നമ്പർ മാത്രം ചോദിക്കുന്നത്? എന്റെ വീട്ടിലെ നമ്പർ ഞാൻ തരാം. ഡേയ്, നീ സംസാരിക്കാറാവുമ്പോ ഞാൻ പറയും, അതുവരെ നീ മിണ്ടിപ്പോ. ആരുടെയോ അച്ചാരം വാങ്ങി നിങ്ങൾ ഞങ്ങളെ കുടുക്കാൻ ശ്രമിക്കുകയാണ്. നാളെ ഇതിന് നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. ഇനി ഒരു വാക്ക് നീ മിണ്ടിയ നീ എന്റെ മറ്റൊരു മുഖം കാണേണ്ടി വരും. പറയണം. വീട്ടിലെ നമ്പർ തരികയാണെങ്കിൽ നിന്റെ ഈ പ്രശ്നം വീട്ടുകാർ മാത്രമേ അറിയൂ, അതല്ലെങ്കിൽ മീഡിയയിലൂടെ ഈ ലോകം മുഴുവൻ അറിയും.
അഞ്ച് മിനിറ്റ് നിനക്ക് സമയം തരാം. എന്ത് വേണമെന്ന് നീ എന്നെ ആലോചിക്കും. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ശ്രീജിത്ത് എന്നൊരാൾ ഇൻവോൾവ് ആയ കേസാണ് സർ. ഓക്കെ ഓക്കെ സർ, താങ്ക് യു. ഒരു സ്റ്റേഷനിലും കേസൊന്നും ചാർജ് ചെയ്തിട്ടില്ല. കസ്റ്റഡിയിലെടുത്തവരെ കൊണ്ടുപോയിരിക്കുന്നത് പോലീസ് ക്ലബിലേക്ക്. അവിടെ വെച്ച് ചോദ്യം ചെയ്യാനായിരിക്കും പ്ലാൻ. ഉന്നത സ്ഥാനങ്ങളിൽ പിടിപാടുള്ളവരായിരിക്കും ഈ കേസിന് പിന്നിൽ. അല്ലാതെ ഇത്രയും പ്രശസ്തനായ ഒരാളുടെ ഭാര്യയ്ക്കെതിരെ ഇങ്ങനൊരു കേസ് വരില്ല. എനിക്കൊരു ഉപകാരം കൂടി ചെയ്യണം. പോലീസ് ക്ലബിൽ കയറി ചെല്ലാൻ എനിക്കൊരു അവസരം ഉണ്ടാക്കി തരണം. ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടാണ് ശ്രീജിത്തെ, പുറത്ത് നിന്ന് ആരെയും അവിടെ പ്രവേശിപ്പിക്കില്ല. താങ്ക് ഗോഡ് നടക്കില്ല എന്ന് താൻ പറഞ്ഞില്ലല്ലോ. ബുദ്ധിമുട്ടാണെന്നല്ലേ പറഞ്ഞുള്ളൂ. എനിക്ക് വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടണം പ്ലീസ്. തൻ്റെ സ്വഭാവം വെച്ച് അവിടെ കയറി ചെന്ന് ഉടക്കില്ലെന്ന് എന്താ ഉറപ്പ്? ഗോഡ് പ്രോമിസ്, ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് ഞാൻ തിരിച്ചു വരും, അത്രേ ഉള്ളൂ. ഉറപ്പാണല്ലോ? ഷുവർ. നീതു തന്ന ഇൻഫോർമേഷൻ സത്യമാണ് ശിവനി. സിദ്ധാർത്ഥിനെ കാവ്യം ഇമ്മോറൽ ട്രാഫിക്കിന് അറസ്റ്റ് ചെയ്തു.